ആനിമേഷനിലെ അധിക പ്രവർത്തനം എന്ന നിലയിൽ പക്ഷിയെ ചിറകടിപ്പിച്ച് പറപ്പിക്കണമെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനുവേണ്ടി അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ സിൻഫിക്സ് സ്റ്റുഡിയോ തുറക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ചിത്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇത് ക്യാൻവാസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ കൊണ്ടുവന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് bg.png സെലക്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ഈ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വലിപ്പം നമുക്ക് ആവശ്യാനുസരണം ക്രമീകരിക്കാം. ഇതേ ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെ ഫയൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബോഡി എന്ന ഒരു png ഫയൽ, പക്ഷിയുടെ ബോഡി മാത്രമാണ് ഇതിലുള്ളത്. ഇതിന് ചിറക് ഫയൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും വിങ് ചിറക് മാത്രമുള്ള ഒരു ചിത്രമുണ്ട്, അതും ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്തു. ഈ വിങ് എന്ന ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് വിങ് ഇതിൻ്റെ പക്ഷിയുടെ ചിറക് യഥാർത്ഥ സ്ഥാനത്ത് നമുക്ക് ക്രമീകരിക്കാം. ക്രമീകരിച്ചതിന് ശേഷം കൺട്രോൾ കീ അമർത്തിപ്പിടിച്ചതിന് ശേഷം ഈ പച്ച ബട്ടൺ നീക്കി ചിറകിൻ്റെ താഴ്ഭാഗത്തായി ക്രമീകരിക്കുക. ഈ പച്ച ബട്ടണെ ആധാരമാക്കിയാണ് ചിറകിൻ്റെ ചലനം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഭാഗത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യമായി വരുന്നത്. ഇനി ഈ ബോഡി അതുപോലെ വിങ് ഇവ രണ്ടും കൂടി ഈ രണ്ട് ലെയറുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് പക്ഷി പൂർണ്ണമാവുന്നത്. വിങ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് ബോഡി സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ലെയർ ക്ലിക്ക് ചെയ്യുക. ഈ ഗ്രൂപ്പിന് ബേർഡ് എന്ന പേര് നൽകുക. പേര് നൽകിയതിന് ശേഷം എൻ്റർ കീ അമർത്തുക. ബേർഡ് എന്ന ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പക്ഷിയെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാവുന്നതാണ്. ഇനി ബേർഡ് ലെയറിൽ വിങ് സെലക്ട് ചെയ്യുക. ഇനി ചിറകിന് ചലനം നടത്തുന്നതിന് വേണ്ടി ആനിമേറ്റ് ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യുക. ആ സമയത്ത് ചുവന്ന ചതുരം പ്രത്യക്ഷമാകും. ഇനി നമുക്ക് ആനിമേഷൻ ചെയ്യാം. 0 ഫ്രെയിമിൽ പക്ഷിയുടെ ചിറക് ഈ തരത്തിലാണെങ്കിൽ 12 ഫ്രെയിമിൽ ചിറക് നമുക്ക് താഴ്ഭാഗത്തായി ക്രമീകരിക്കാം. 12F ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുക. ചിറക് താഴ്ഭാഗത്തായി ക്രമീകരിക്കുക. അതുപോലെ 24 ഫ്രെയിം ആവുന്ന സമയത്ത് തിരിച്ച് പഴയ പൊസിഷനിൽ തന്നെ വരേണ്ടതുണ്ട്. 24F എന്നടിച്ചതിന് ശേഷം എൻ്റർ അമർത്തുക. പഴയ പൊസിഷനിലേക്ക് തന്നെ വരുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് ഈ ടൈം ട്രാക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴെ ഈ പോയിന്റിൽ, ഇതാണ് 0 ഫ്രെയിമിലുള്ള പോയിന്റ്, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24 ഫ്രെയിമിലേക്ക് ഈ 0 ഫ്രെയിമിലുള്ളത് കോപ്പി ആവുന്നതാണ്. ഇപ്പോൾ ചിറകിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി. ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്തതിന് ശേഷം സി ടു ബിഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരൊറ്റ തവണ മാത്രമാണ് ചിറകടി സംഭവിക്കുന്നത്. ഈ ആനിമേഷൻ പൂർത്തിയാവുന്നതുവരെ ചിറകടി പൂർണ്ണമായും നൽകണമെങ്കിൽ വിങ് എന്ന ലെയർ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്കിൽ ന്യൂ ലെയറിൽ അതേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്ന് ടൈം ലൂപ്പ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത് 120 ഫ്രെയിം, അതായത് ഫ്രെയിം ആനിമേഷൻ തീരുന്നത് വരെ ചിറകടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ടൈം ലൂപ്പ് എന്ന ഈ ലെയർ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ചതിന് ശേഷം വിങ് എന്ന ലെയറും സെലക്ട് ചെയ്ത് അവ രണ്ടും ഗ്രൂപ്പ് ചെയ്യുക. ഈ ലെയർ നമ്മുടെ പക്ഷിയുടെ ഒരു ചിറകാണ്, വിങ് 1 എന്ന് ഞാൻ പേര് കൊടുത്തു. നമുക്കറിയാം പക്ഷിക്ക് 2 ചിറകളുണ്ട്, അതുകൊണ്ട് ഈ വിങ് 1 ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. വിങ് 1 എന്ന ലെയർ ഗ്രൂപ്പ് ലെയർ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ടൈപ്പ് ചെയ്യുക. 2 ലെയറിന് വിങ് 2, ഗ്രൂപ്പ് ലെയറിന് വിങ് 2 എന്നും പേര് നൽകുക. 2 ചിറക്
ഒരല്പം വ്യത്യാസം നമുക്ക് ഈ ചിറകിന് കാണിക്കാം. ഇത്തരത്തിൽ മാത്രവുമല്ല, ആ ചിറക് പക്ഷിയുടെ ബാക്ക് ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി നമുക്കറിയാം ലോവർ ലെയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പക്ഷിയുടെ മറുവശത്തായി ഉള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. ഇനി ബേർഡ് എന്ന ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പക്ഷിയെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. സീറോ ഫ്രെയിമിൽ, സീറോ ഫ്രെയിമിൽ പക്ഷിയുടെ സ്ഥാനം ഇവിടെയാണ്. ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം ഒരു 120 ഫ്രെയിമുകളാണുള്ളത്. 60-ാമത്തെ ഫ്രെയിമിൽ പക്ഷിയെ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരികയും 120-ാമത്തെ ഫ്രെയിം ആവുന്ന സമയത്ത് ഈ മരക്കൊമ്പിലേക്ക് പക്ഷി എത്തുന്ന രൂപത്തിലുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ സീറോ ഫ്രെയിം എന്ന ഈ ഭാഗത്ത് നമ്മൾ 60 എന്ന് സെലക്ട് ചെയ്ത് എൻ്റർ കീ അമർത്തുന്നു. ഈ സമയത്ത് നമുക്ക് ഈ പക്ഷിയെ ഈ ഭാഗത്തേക്ക് എത്തിക്കണം. മാത്രമല്ല പക്ഷിയുടെ വലുപ്പം നമുക്ക് കൂട്ടാം. ആനുപാതികമായിക്കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വലുപ്പവും നമുക്ക് കൂട്ടാം. ഇനി 120-ാമത്തെ ഫ്രെയിം ആവുന്ന സമയത്ത് 120-ാമത്തെ ഫ്രെയിം ആവുന്ന സമയത്ത് മരത്തിൻ്റെ വലുപ്പം കുറക്കാം. പക്ഷി സെലക്ട് ചെയ്യുന്ന സമയത്ത് ബോഡി അല്ല ബേർഡ് എന്ന ഈ ലെയർ തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പക്ഷിയുടെ വലുപ്പം കുറക്കാം. ഈ മരക്കൊമ്പിൽ വന്ന് ഇരിക്കുന്ന രൂപത്തിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ആനിമേറ്റഡ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്ത് നോക്കാം. ഇത്തരത്തിൽ പക്ഷിയുടെ ചിറക് അടിക്കുന്ന രൂപത്തിലുള്ള ഒരു ആനിമേഷൻ ഫയലിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണാം ഇത് സേവ് ചെയ്ത് റെൻഡർ ചെയ്തുകൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. സേവ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിൽ ഒരു അടുത്ത സീനായിക്കൊണ്ട് ഇത് സേവ് ചെയ്യാം. അതുപോലെ വീഡിയോ ഫയലായി നമുക്കിത് റെൻഡർ ചെയ്യുകയും ചെയ്യാം. ഇതേ ഫോൾഡറിലേക്ക് തന്നെ S5.FLV എന്ന പേരിൽ ഓട്ടോ സെലക്ട് ചെയ്ത് റെൻഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്ത നിങ്ങളുടെ ഫോൾഡറിനകത്തേക്ക് അത് സേവ് ചെയ്തിട്ടുണ്ടാവും. നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 10 ആനിമേഷനിൽ S5 എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ഫയലായി തന്നെ അത് കാണുവാനായി കഴിയും.